ഒക്ടോബർ 7 തിങ്കളാഴ്ച, ലൂക്ക 1:26 മുതൽ 38 വരെ വാക്യങ്ങൾ. ഒക്ടോബർ മാസം പരിശുദ്ധ ജപമാലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് തിരുസഭ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ലെപ്പാൻഡോയിലെ തുർക്കികളുടെ പരാജയത്തിന് ദൈവത്തിന് നന്ദി പറയുന്നതിനായി വിശുദ്ധ പയസ് 5 മാർപ്പാപ്പ ഈ തിരുനാൾ സ്ഥാപിച്ചു. ജപമാല പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് യുദ്ധം ജയിച്ചത്. ഗ്രിഗറി 13 മാർപ്പാപ്പ അവർ ലേഡി ഓഫ് വിക്ടറി എന്ന തിരുനാള് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ എന്നാക്കി മാറ്റി. 1913 വിശുദ്ധ 10 പിയൂസ് മാർപ്പാപ്പ ഒക്ടോബർ 7 ഈ തിരുനാളിൻ്റെ തീയതിയായി നിശ്ചയിച്ചത്. ജപമാലയുടെ വികാസത്തിന് ഒരു നീണ്ട ചരിത്രമുണ്ട്. ആദ്യം 150 സങ്കീർത്തനങ്ങളെ അനുകരിച്ച് 150 സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. തുടർന്ന് 150 നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. താമസിയാതെ യേശുവിൻ്റെ ജീവിതത്തിലെ ഓരോ രഹസ്യങ്ങളും ഈ നന്മ നിറഞ്ഞ മറിയം എന്ന പ്രാർത്ഥനയോട് ഘടിപ്പിക്കപ്പെട്ടു. വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ മറിയം ജപമാല നൽകിയത് ഒരു ഇതിഹാസമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ പ്രാർത്ഥനാ രൂപത്തിൻ്റെ വികാസം വിശുദ്ധ ഡൊമിനിക്കിൻ്റെ അനുയായികളാണ് കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത്. അവരിൽ ഒരാളായ അലൻ ഡി ലാ റോഷെ ജപമാലയുടെ അപ്പോസ്തലൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 16 15 രഹസ്യങ്ങൾ ഉൾക്കൊള്ളുന്ന തരത്തിൽ ജപമാല വികസിപ്പിച്ചത്. സന്തോഷത്തിൻ്റെ രഹസ്യങ്ങൾ, ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ, മഹത്വത്തിൻ്റെ രഹസ്യങ്ങൾ. 2002 ജോൺ പോൾ 2 മാർപ്പാപ്പ ഇതിലേക്ക് വെളിച്ചത്തിൻ്റെ 5 രഹസ്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തു. നമ്മുടെ രക്ഷയുടെ മഹത്തായ രഹസ്യങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ നമ്മെ സഹായിക്കുക എന്നതാണ് ജപമാലയുടെ ഉദ്ദേശ്യം. പയസ് 12 ഇതിനെ സുവിശേഷത്തിൻ്റെ ഒരു സംഗ്രഹം എന്നാണ് വിളിക്കുന്നത്. യേശുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉത്ഥാനം എന്നിവയിൽ പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യേശുവിൻ്റെ പിതാവാണ് രക്ഷയുടെ തുടക്കം എന്ന് സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതോടൊപ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന മറിയം തൻ്റെ പുത്രൻ്റെ ഭൗമികവും സ്വർഗീയവുമായ അസ്തിത്വത്തിൻ്റെ എല്ലാ നിഗൂഢതകളിലും അവനോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും യേശുവുമായി അടുത്തിടപഴകിയിട്ടുണ്ടെന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എല്ലാ ജീവിതത്തിൻ്റെ ലക്ഷ്യം പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വമാണെന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന പ്രാർത്ഥന നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജപമാല പലരെയും ആകർഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് വളരെ ലളിതമാണ്. വാക്കുകളുടെ നിരന്തരമായ ആവർത്തനം ദൈവത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള
ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ജീവിതത്തിലെ സന്തോഷത്തിലും ദുഃഖത്തിലും യേശുവും മറിയവും നമ്മോടൊപ്പമുണ്ടെന്ന് അത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യേശുവിൻ്റെയും മറിയത്തിൻ്റെയും മഹത്വത്തിൽ എന്നേക്കും പങ്കുചേരാൻ ദൈവം നമ്മെ നമുക്ക് ഇട നൽകുന്നു എന്ന പ്രതീക്ഷയിൽ വളരാൻ ജപമാല നമ്മെ സഹായിക്കുന്നു. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR from Kerala.